സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ തുടർ വെളിപ്പെടുത്തലുകളിൽ കരുതലോടെ പ്രതികരിക്കാൻ യു ഡി എഫ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ നിലവിലെ പ്രക്ഷോഭങ്ങൾ തുടരും. പുതിയ വിവാദങ്ങളിൽ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനും ധാരണയായി. അതേസമയം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കി നടത്തിയത് വധശ്രമമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇ പി ജയരാജനെയും മറ്റും സന്ദർഭോചിതമായി ഇടപെടൽ കൊണ്ടാണ് അക്രമികൾക്ക് പിണറായി വിജയനെ തൊടാൻ കഴിയാതിരുന്നത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങും മുൻപാണ് അക്രമികൾ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തതെന്നും പഞ്ചാബിലെ ഭിന്ദ്രൻവാല ശൈലിയിലേക്ക് കേരളത്തെ മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ കോടിയേരി വിമർശിച്ചു. ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, സർക്കാരിനെ അട്ടിമറിച്ചിടാനുള്ള നീക്കം നടത്തുന്നു, ഭീകര ശ്രമത്തിലുള്ള നീക്കം നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ, അതിൽ തന്നെ സി പി എം നേതാക്കൾ പാർട്ടി നേതൃത്വങ്ങൾ ഉറച്ചു നിൽക്കുക, ആ രീതിയിൽ തന്നെ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക, വിമാന വിഷയവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എഴുതിയ ലേഖനത്തിൽ പോലും വ്യക്തമാകുന്നത് ആ നിലപാട് തന്നെയല്ലേ? തീർച്ചയായും കോടിയേരി അത് ആവർത്തിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇടതു നേതാക്കൾക്കിടയിൽ തന്നെ ഈ വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട്, ആക്രമിക്കാൻ ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം മുഖ്യമന്ത്രി വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവിടെ അത്തരം ശ്രമം ഉണ്ടായത് എന്ന കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പ്രസ്താവന നടത്തി എന്നതാണ് പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇന്ന് കോടിയേരി ദേശാഭിമാനി ലേഖനത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുന്നത് വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ അക്രമശ്രമം ഉണ്ടായത്. ഒപ്പം ഇ പി ജയരാജനും മറ്റുമുള്ള ഇടപെടലടക്കം പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ നീക്കം. അതാണ് കോടിയേരിയുടെ വാക്കുകളിലുമുള്ളത്. പ്രതിപക്ഷം ഇന്നലെ യു ഡി എഫ് യോഗം ചേർന്ന് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ അതേപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് യു ഡി എഫിൻ്റെ ധാരണ. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളും അതിൻ്റെ തുടർ സമരപരിപാടികളും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, മുഖ്യമന്ത്രി പ്രതികരിക്കണം എന്നതാണ് യു ഡി എഫിൻ്റെ നിലപാട്. മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ വാദങ്ങൾ ശരിയെന്ന വിലയിരുത്തലേക്ക് തങ്ങൾക്ക് പോവേണ്ടി വരും. അതൊരു രാഷ്ട്രീയ നിലപാടുമായി തന്നെ യു ഡി എഫ് ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായുള്ള തുടർ പ്രക്ഷോഭ പരിപാടികൾക്കാണ് യു ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വപ്ന സുരേഷ് ഇപ്പോൾ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇവർ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകാനും സർക്കാരിന് അനുകൂലമായ നിലപാട് എടുത്തേക്കുമോ എന്ന ആശങ്കയും യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ട്. അത് മുൻനിർത്തി കൂടിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്രമാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ പയറ്റുന്നത്. എന്തായാലും പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അത് നിയമസഭയ്ക്ക് അകത്ത് 27 മുതൽ നിയമസഭ ആരംഭിക്കുകയാണ്. നിയമസഭയ്ക്ക് അകത്ത് ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും. പിന്നീട് ജൂലൈ 2 മുതൽ വലിയ തരത്തിലുള്ള പ്രാദേശിക പ്രക്ഷോഭ പരിപാടികൾക്കും യു ഡി എഫ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ടി ജി സജിത്ത് ഒരു വശത്തു നിന്നും, ഒപ്പം എം എസ് അനീഷ് കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. അനീഷ്, അന്വേഷണം ഏതെല്ലാം ഘട്ടത്തിൽ? ആരോപണത്തിന്റെ രീതി തന്നെ പല രീതിയിൽ മാറുമ്പോൾ അത് തന്നെ അന്വേഷണം പല രീതിയിൽ നടക്കുന്നത്. ഒന്ന്, ഇ ഡി രഹസ്യമൊഴിയുടെ പകർപ്പ് വാങ്ങിയിരിക്കുന്നതും ക്രൈംബ്രാഞ്ച് കെ ടി ജലീലിന്റെ പരാതിയിൽ നടത്തുന്ന അന്വേഷണവുമെല്ലാം, അന്വേഷണങ്ങൾ ഏതെല്ലാം ഘട്ടത്തിൽ ഏതെല്ലാം രീതിയിൽ കൂടിയാണ് നടക്കുന്നത് ഇപ്പോൾ? അപർണ, പ്രതിപക്ഷത്തിൻ്റെ പോലെ തന്നെ ഒരു കരുതലോടെയുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളും സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്വപ്ന സുരേഷ് ഈ സത്യവാങ്മൂലത്തിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ, ഒപ്പം ഈ രഹസ്യമൊഴിയായി നൽകിയ കാര്യങ്ങളിൽ പലതും നേരത്തെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ നൽകിയിരുന്ന കാര്യങ്ങളാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിൽ കുറച്ചധികം കൂട്ടിച്ചേർക്കലുകളും വിശദീകരണവും ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. നേരത്തെ കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾക്ക് നൽകിയ മൊഴിയിലെ പല കാര്യങ്ങളും ഇപ്പോഴും ഈ മൊഴിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കസ്റ്റംസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നില്ല. ഒപ്പം ആരോപണ വിധേയരായ മറുവശത്ത് നിൽക്കുന്ന ആളുകൾ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ്, വിദേശ രാജ്യത്ത് ഇപ്പോൾ ഉള്ളവരാണ്. അവരെ ചോദ്യം ചെയ്യുന്നതിനുള്ള യാതൊരു അനുമതിയും ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കുന്നതിൽ കസ്റ്റംസ് പരാജയപ്പെടുകയും ഇതേ തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കുകയുമാണ് ചെയ്തത്. ഇഡിയും ഇക്കാര്യത്തിൽ വളരെ കരുതലോടെയുള്ള നിലപാടാണ് വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ പലതരത്തിലുള്ള രഹസ്യമൊഴികളും മൊഴികളും സത്യവാങ്മൂലങ്ങളും ഒക്കെ നൽകിയ സ്വപ്ന എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇത്തരമൊരു രഹസ്യമൊഴിയിലേക്ക് എത്തിയതെന്ന് പരിശോധിക്കുന്നു. നിലവിൽ രഹസ്യമൊഴി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ശേഖരിച്ചത് ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് എത്തിച്ച് വളരെ വിശദമായ പരിശോധനകൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടെ നിന്നും ഒരു ലഭിക്കുന്ന അനുമതിയുടെ ഒക്കെ തുടർച്ചയായിരിക്കും ഒരുപക്ഷെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്തുക. നേരത്തെ
നൽകിയ മൊഴിയും പുതിയ മൊഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിക്കും. ഇതിനുശേഷം ആവും ആരെയൊക്കെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തണോ, മറ്റ് തെളിവ് ശേഖരണം എളുപ്പമാവുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക. എന്തായാലും വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇ ഡി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് എം എസ് സുരേഷ് കുമാർ ഒപ്പം ടി ജി സജിത്തും വിവരങ്ങൾ നൽകി.